السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. آدرنیرایا شیخنا سلطان العلماء الشيخ ابو بكر احمد حفظه الله ورعاه ومتعنا الله سبحانه وتعالى بطول حياته يوغتنده اديشن ويبلغ لصاحب مجو നേതാക്കൾ, സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സംഘടന കുടുംബത്തിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നീണ്ട ഒരു പ്രസംഗത്തിൻ്റെ സന്ദർഭമല്ല, ഉസ്താദവർഗങ്ങളുടെ വിശദമായ പ്രസംഗം നടക്കാനുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടു ശൈഖുന ഉസ്താദ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തന ഫലമായി, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ സ്റ്റേറ്റിലെ ഭരണകൂടത്തിൻ്റെയും അതുപോലെ നിയമപാലകരുടെയും സർവവിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെയും ആശീർവദത്തോടെയും നടത്തിയ ഈ മഹത്തായ കർണാടക യാത്ര അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവന്റെ അനുഗ്രഹമായ മഴയും വെള്ളവും എല്ലാം നമുക്ക് നൽകി വളരെ സന്തോഷത്തോടുകൂടി സമാപിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനുവേണ്ടി ആദ്യം മുതൽ ഇന്നേ വരെ പ്രവർത്തിച്ച മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങളും ഈ പ്രായസമയത്തും കഠിനാധ്വാനങ്ങളും കർണാടകയുടെ മുഖമൂലകളിലൂടെ ഓടി ഒരു വലിയ സന്ദേശം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ അധ്വാനിച്ച ഉസ്താദുകളിൽ നിന്നും സഹകാരികളിൽ നിന്നും ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ എന്നാമുഖമായി ദുആ ചെയ്യാം. നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അവരെയും നമ്മയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ പ്രവർത്തകരെയും സഹകാരികളെയും സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇന്നൊരു വല്ലാത്ത ദിവസമാണ്. കാരണം മാനവികതയ്ക്കെതിരെ, മനുഷ്യ കുലത്തിനെതിരെ ഏറ്റവും വലിയ അക്രമം നടത്തിയ ഏറ്റവും വലിയ വികാരിയും അഹങ്കാരിയുമായ
ഫിറഔൻ ഫറോവാ ചക്രവർത്തി ആ ഫറോവാ ചക്രവർത്തിയുടെ നാശത്തിന് സാക്ഷിയായ ആശൂറ രാവിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതേപോലെ ധിക്കാരികളായി ജീവിച്ചു സത്യത്തിലേക്ക് ക്ഷണിച്ച നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ജനങ്ങളുടെ നാശത്തിലേക്ക് സാക്ഷിയായ ആശൂറ ദിവസം. മറുഭാഗത്ത് നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ അള്ളാഹുവിനെ സ്നേഹി ചൊല്ലിയതിനാൽ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ദിനം. ഇങ്ങനെ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ ആശൂറയോടനുബന്ധിച്ച ഈ സമയം അൽഹംദുലില്ലാഹ് തിന്മക്കെതിരെ സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി 10 ദിവസത്തോളമായി കർണാടകയിൽ നടത്തിയ ഐതിഹാസികമായ ഈ യാത്ര അതൊരു വലിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചതുപോലെ ഒരു ഭാരതയാത്ര നടത്തി ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ദിശ നൽകാൻ. ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ സർവജനങ്ങളാലും ഒരുപോലെ ആദരിക്കപ്പെടുന്ന സർവലോകത്തും സർവരാഷ്ട്രങ്ങളിലും ഒരുപോലെ ക്ഷണിക്കപ്പെടുന്ന തുല്യതയില്ലാത്ത പണ്ഡിതനായ മഹാനായ ശൈഖുന ഖമറുല്ലമ കാന്തപുരം ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും എത്തിക്കൊടുക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആവശ്യമായതെല്ലാം നൽകി ആവശ്യമായ ആത്മീയോപദേശങ്ങൾ നൽകി ഈ രാജ്യത്തിനും രാഷ്ട്രത്തിനും സമർപ്പിക്കുകയും ഇനിയും ധാരാളമായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പതിരവൈരങ്ങളെ ഇവിടെ വാർത്തെടുക്കുകയും ചെയ്ത തുല്യതയില്ലാത്ത ആ മഹാൻ നമ്മുടെ കർണാടകയിൽ നടത്തിയ യാത്ര കേരളത്തിൽ നടന്ന യാത്രയെ പോലും വെല്ലുവിളിക്കുന്ന വിധമായി എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതിന്റെ പേര് അഹങ്കരിക്കാതെ നാം ആർജിച്ചെടുത്ത ഊർജം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഈ രാഷ്ട്രത്തിനു വേണ്ടി സർവമത സമൂഹത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ ത്യാഗ മനസ്ഥിതിയോടുകൂടി സന്നദ്ധരാകണമെന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് ഈ സമയത്ത് ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ് അതിന് നിങ്ങൾ സന്നദ്ധമാണെന്ന് ഓടി ചെയ്യുന്ന മഴയാണ്. ഒരു വ്യക്തി പോലും എഴുന്നേൽക്കാതെ നിങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് എന്നും വീട്ടുപാറായി നിലനിർത്തി ധാരാളം പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകും. ഉസ്താദവരുടെ നാവുകൊണ്ട് പലതും പറഞ്ഞാൽ അത് വളരെ കരക്ഷകയായി സംഭവിക്കാറുള്ള അനുഭവങ്ങൾ പലപ്പോഴും കണ്ടവരാണ് ഞാൻ. അൽഹംദുലില്ലാഹ് ഉസ്താദവർ പറഞ്ഞു നമ്മുടെ സംഘടനയ്ക്കും അതുപോലെ നമ്മുടെ പ്രവർത്തനത്തിനുമൊക്കെ എത്ര ശക്തിയുണ്ടെന്ന് കർണാടക മുഖ്യമന്ത്രി നേരിൽ ഒന്ന് കാണണം എന്നതും കൂടി ഞങ്ങളുടെ ആഗ്രഹമാണ്. അത് പൂർണ്ണമായി മഴയിലൂടെ അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. ആ മഴ പെയ്തിയില്ലെങ്കിൽ നമ്മൾ എത്ര നേരം ഉറച്ചു നിൽക്കും എന്നതിനെ സംബന്ധിച്ച് പിന്നെയും ഒരു സംശയം ബാക്കിയാകുമായി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന ആ മഴയും ഒരു വലിയ അനുഗ്രഹമായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, നാം മനുഷ്യ എല്ലാ ശക്തികളെയും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ഈ ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടികളും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ പശുവിന്റെ പാല് കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ കഴുത്തിൽ കയറിട്ട് കുട്ടിയെ പിടിച്ചു മാറ്റി ആ പാല് മനുഷ്യന് കറന്നെടുക്കുന്നു. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ല.
സർവമനുഷ്യരും ആ അമ്മയുടെ പാല് കുട്ടി കുടിക്കുമ്പോൾ കുട്ടിയെ പിടിച്ചു മാറ്റി കറന്നെടുത്ത് അവർ കുടിക്കുകയും അവരുടെ മക്കൾക്ക് കുടിക്കാൻ നൽകുകയും ചെയ്യുന്നു. ഇത് അനീതിയാണെന്നോ അക്രമമാണെന്നോ ലോകത്താരും പറയാത്തതെന്തുകൊണ്ടാണ്? അതിന്റെ കാരണം മനുഷ്യന് വേണ്ടിയാണ് പാല്, മനുഷ്യന് വേണ്ടിയാണ് പശു എന്ന തത്വം സർവജനങ്ങളും അംഗീകരിച്ചത് കൊണ്ടാണ്. കോഴികൾ മുട്ടയിടുന്നു, മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ടയുമെടുത്ത് മനുഷ്യൻ പോകുന്നു, അവൻ ഒരുപക്ഷെ അത് വെച്ച് കാശാക്കുന്നു. ഈ കോഴിക്കൊരു കഷ്ണം കൊടുത്തില്ല, അത് കോഴിയോട് അനീതിയാണെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. കടലിൽ പോയി കടലിൽ നിന്ന് സുന്ദരമായി നീന്തി കുളിച്ച് കളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ മനുഷ്യൻ ലക്ഷക്കണക്കിന് പിടിച്ചുകൊണ്ടുവരുന്നു. ആ മത്സ്യങ്ങളെ അവൻ അതാ കൊന്നതിന് ശേഷം ചൂടാക്കി വേവിച്ച് തിന്നുന്നു. ഇത് തെറ്റാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഇതേപോലെ ഏത് വസ്തുവിലേക്ക് നമ്മൾ ചിന്തിച്ചാലും എല്ലാം മനുഷ്യനുപയോഗപ്പെടുത്തുന്നു, എല്ലാ വസ്തുക്കളെയും മനുഷ്യൻ നിയന്ത്രിക്കുന്നു. ആനയെ വളർത്തുന്ന മനുഷ്യരുണ്ട്, സിംഹത്തെ വളർത്തുന്ന മനുഷ്യരുണ്ട്, പാമ്പിനെ വളർത്തുന്ന മനുഷ്യരുണ്ട്, നരിയെ പോറ്റുന്ന മനുഷ്യരുണ്ട്. പക്ഷേ മനുഷ്യനെ ഒരു മൃഗവും വളർത്തുന്നില്ല. ആന മനുഷ്യനെ അധീനപ്പെടുന്നു, മനുഷ്യൻ ആനക്ക് അധീനപ്പെടുന്നില്ല. മനുഷ്യനേറ്റവും ബഹുമാനമുള്ള ജീവിയാണ്, മനുഷ്യനേറ്റവും ഉത്കൃഷ്ടമായ ജീവിയാണ്. ആ മനുഷ്യൻ എല്ലാ സൃഷ്ടികളും മനുഷ്യന് വേണ്ടിയാണ്. എങ്കിൽ പിന്നെ മനുഷ്യന്റെ ബഹുമാനം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ ലോകം മുഴുക്കേ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായ ലോകത്തിന്റെ മുഴുവനും നേതാവായ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ قائد الغد المحجلين شفيع المذنبين ملجأ الفقراء والمساكين محمد رسول الله فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم സർവസൃഷ്ടികളിലും ഏറ്റവും ഉത്കൃഷ്ടരായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. പക്ഷേ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ കേവലം ഒരു സാധാരണ മനുഷ്യനല്ല. നിശ്ചയമായും ഞാൻ മനുഷ്യൻ തന്നെയാണ്, ഞാൻ മനുഷ്യൻ തന്നെയാണ്. ഇന്നമാന ബസർക്കും നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ എന്നല്ല, അത് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ വാദമാണ്. നിശ്ചയമായി ഞാൻ മനുഷ്യൻ തന്നെയാണ്, മനുഷ്യൻ മാത്രമാണ്. മിസ്ലുകും നിങ്ങൾ മനുഷ്യരായതുപോലെ, മനുഷ്യരായ നിങ്ങളിലേക്ക് മലക്കിനെ നിയോഗിച്ചതല്ല, ജിന്നിനെ പറഞ്ഞേച്ചതല്ല, ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യരായതുപോലെ. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ല. നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംവദിക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് സന്ദേശം സ്വീകരിക്കാൻ കഴിയില്ല. എനിക്കതിനൊക്കെ കഴിയുന്ന അസാധാരണ മനുഷ്യനാണ് ഞാൻ. എനിക്ക് വഹി അറിയിക്കപ്പെടുന്നു, നിങ്ങളെപ്പോലെ അല്ല. മനുഷ്യനാണ് എന്നത് മാത്രം മതി മനുഷ്യകുലത്തിന്റെ ബഹുമാനമായി. ആ ഒരൊറ്റ കാര്യം മതി. ആ മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പ് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ശൈഖുന കാന്തപുരം ഉസ്താദ് ദാസെടുക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, മനുഷ്യരെ സംബന്ധിച്ച് ഉസ്താദ് ഇങ്ങനെ വിവരിക്കുമ്പോ ഒരു ദിവസം പറഞ്ഞു, മുഖത്തോട് മുഖം നോക്കുന്ന ജീവി മനുഷ്യനല്ലാതെ വേറെ ഏതാണ്? മൃഗങ്ങളിൽ പലതും അതാ അത് തലതായ്ക്ക് നടക്കുകയാണ്, മുഖ
മുഖത്തോട് മുഖം നോക്കാൻ അതിന് കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ മുഖം നിലത്ത് വെച്ച് ഉരസുകയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ لقد خلقنا الإنسان في أحسن تقويم ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച മനുഷ്യൻ ഏറ്റവും നല്ല ഭംഗിയുള്ള സുബ്ഹാനല്ലാഹ് ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്. ചൈനയെ വരെ ഒരു ജീവിയും കാസെടുക്കുന്നത് കേട്ടില്ല, പ്രസംഗിക്കുന്നത് കേട്ടില്ല, ഒരു ജീവിയും ചിരിക്കുന്നത് കേട്ടില്ല. പശു കരയുന്നത് കേട്ടിട്ടുണ്ട്, ആന കരയുന്നത് കേട്ടിട്ടുണ്ട്, ആന ചിരിക്കുന്നത് കേട്ടവരുണ്ടോ, ചിരിക്കുന്നത് കണ്ടവരുണ്ടോ? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ എത്രയെത്ര ബഹുമാനങ്ങളാണ്! ആ മനുഷ്യന് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംസാരശേഷിയും അതുപോലെ ചിന്താശക്തിയും ബുദ്ധിയും എല്ലാം നൽകി അല്ലാഹു പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യന്മാരുടെ കയ്യിലൊന്നും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാണുന്ന മനുഷ്യന്മാരെ ഒക്കെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ. ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് പശുക്കളെയും ആടുകളെയും ആനകളെയും അതുപോലെ പൂച്ചകളെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അന്നുകൊണ്ട് പൂച്ചയും ആനയും പശുവൊക്കെ മൊബൈൽ ഫോൺ പിടിക്കാതെ, ഇപ്പോഴുണ്ട് മൊബൈൽ ഫോൺ പിടിക്കാതെ. എന്തേ കാരണം? അതിന് പുരോഗതിയില്ല, അതിന് പുരോഗതിയില്ല. മറിച്ച് മനുഷ്യൻ നൽകുന്ന പുരോഗതി അനുഭവിക്കാനല്ലാതെ സ്വയം പുരോഗമിക്കാനുള്ള വിശേഷബുദ്ധിയോ ചിന്താശക്തിയോ മനുഷ്യരില്ല, ഈ മൃഗങ്ങൾക്കില്ല, അത് മനുഷ്യന് മാത്രമാണ്. അങ്ങനെ പലതുകൊണ്ടും അനുഗ്രഹീതനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ പക്ഷേ ആശയപരമായി പഴച്ചുപോയാൽ, ആദർശപരമായി തെറ്റിപ്പോയാൽ, ചിന്ത പാളിപ്പോയാൽ, അവന്റെ ബുദ്ധി ഉപയോഗിക്കാതിരുന്നാൽ മനുഷ്യൻ മൃഗത്തേക്കാൾ അകപ്പതിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് തന്നെയാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين. മനുഷ്യൻ ഏറ്റവും മതപ്പതിച്ചവനായിരുന്നു. നിങ്ങൾ നോക്കൂ, ഇവിടെ മൃഗങ്ങൾക്ക് വർഗീയതയില്ല, മൃഗങ്ങൾക്ക് തീവ്രവാദമില്ല, മൃഗങ്ങൾക്ക് ഭീകരവാദമില്ല. മൃഗങ്ങൾ അത്തരത്തിലുള്ള ആശയങ്ങളൊന്നും പ്രചരിപ്പിക്കുന്നില്ല. ഒരു പക്ഷേ സ്വന്തത്തിൽ വല്ല ആക്രമവും ചെയ്താലും ആക്രമിക്കണമെന്ന് വേറൊരാളോട് പ്രസംഗിക്കുന്നില്ല, ആക്രമിക്കണമെന്ന് എഴുതുന്നില്ല, വേറൊരാളെ ആക്രമത്തിന് പ്രേരിപ്പിക്കുന്നില്ല. മറിച്ച് അതിന്റെ വിവരങ്ങളാണ് ഒരു പക്ഷേ അത് ചെയ്തു കൊണ്ട് വരാം. അങ്ങനെയല്ലേ മൃഗങ്ങളുള്ളത്? മനുഷ്യനോ? മനുഷ്യൻ സ്വയം ചീത്തയായാൽ മറ്റുള്ളവരെയും കൂടി എങ്ങനെ ചീത്തയാക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് ആദർശം വേണം, ആശയം വേണം, ലോകസഭാവായ അല്ലാഹുവിൽ വിശ്വാസം വേണം. അവനാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ, അവനാണ് അധികാരമുള്ളവൻ, അവനാണ് എല്ലാം ചെയ്യുന്നവൻ എന്ന ബോധം വേണം. ഈ ബോധമായിരുന്നു ഫിറഔനിന് ഇല്ലാതെ പോയിരുന്നത്. അതുകൊണ്ടാണ് ഫിറഔൻ, ഞാൻ നിങ്ങൾ ആൺകുട്ടികളെയൊക്കെ ചെറിയ മക്കൾ പ്രസവിക്കപ്പെട്ടാൽ ആൺമക്കളെയൊക്കെ ഞാനങ്ങ് കൊന്നുകളയും എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ടോ അവനങ്ങനെ കൊന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ അവനുദ്ദേശിച്ച ലക്ഷ്യം നേടാൻ അവന് കഴിഞ്ഞോ? അവന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ ധിക്കാരിയുടെ കൊട്ടാരത്തിലിട്ട് മഹാനായ കരീമുല്ലാഹി മൂസ, അദ്ദേഹം ഏറ്റവും ഭയപ്പെട്ടിരുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മത്തെയും വളർച്ചയും ആയിരുന്നു. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മുന കൊടുക്കുമ്പോൾ അതിന് ആ ഫിറഔനെ കൊണ്ട് ശമ്പളം കൊടുപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല. കാരണം അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ് എന്നത് ശരിക്കും ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തത്. ഇനി നിങ്ങൾ നോക്കൂ, ആ ഫിറഔൻ അവനൊരു വലിയ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ഫിറഔനും പാർട്ടിയും പൊട്ടിപ്പോയി. അങ്ങനെയേ പലരും പലതും സംഘടിപ്പിക്കാറുണ്ടല്ലോ. ഇവനായി
സത്യത്തിന്റെ പ്രചാരകരായി വന്നത് സത്യത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഇവിടെ അത്ഭുതങ്ങൾ വിജയത്തുകൾ പ്രകടിപ്പിച്ചതാണ്. മൂസാ നബിക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. ആ സദുദ്ദേശത്തോടുകൂടി അത്ഭുതം ശ്രദ്ധിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മത്സരിക്കാൻ അവനും കുറെ ആളുകളെ സംഘടിപ്പിച്ചു. പക്ഷേ അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സത്യമാണെന്ന് വ്യക്തമായെന്ന് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോൾ മത്സരിക്കാൻ വന്നവരൊക്കെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പക്ഷം ചേർന്നു. ആ സമയത്ത് അവൻ എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളുടെ ഒരു കൈയും ഒരു കാലും വെട്ടിക്കളയും എന്ന് പറഞ്ഞു. ആ സമയത്ത് അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഫഖുദി മാ അൻത ഖാദ്, ഫഖുദി മാ അൻത ഖാദ്, തീരുമാനമെടുക്കാനുള്ള അധികാരം നീ ഇവിടുത്തെ ജഡ്ജിയാണ്, ഖാദിയാണ് അല്ലേ? നീ നിന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചോ, ഞങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് മാറുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ആ മഹാന്മാർ. സുഹൃത്തുക്കളെ, ഫിർഔൻ അതുകൊണ്ടൊന്നും മതിയാക്കിയില്ല. ആ ഫിർഔൻ പിന്നെയും പിന്നെയും അക്രമങ്ങളായി. പക്ഷെ അവനെ അവസാനമായി വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു. ആ ദിനമാണ് ആശുറ. ഞാൻ പറഞ്ഞു വന്നത് അവൻ ധിക്കരിച്ച് എവിടെ എത്തി? അനറബുക്കും അല്ല, ഞാനാണ് ദൈവം എന്നിവരെ വാദിക്കാൻ, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്നിവരെ വാദിക്കാൻ അവൻ തുനിഞ്ഞു. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യനില്ലേ? അവൻ ജനിക്കുന്നതിന് മുമ്പ് ചന്ദ്രനില്ലേ? അവൻ ജനിക്കുന്നതിനും കരയും കടലുമില്ലേ? അവനും അവന്റെ പിതാവും ഒക്കെ ഇവിടെ ജനിച്ചതല്ലേ? പിന്നെ ഞാനാണ് ദൈവം, ഞാനാണ് റബ്ബ് എന്ന് വാദിക്കാൻ അവരെന്താണ് അവകാശമുള്ളത്? പക്ഷെ അത് ചിന്തിക്കാൻ അവന്റെ അഹങ്കാരം കൊണ്ട് അവന് സാധിച്ചില്ല. ഞാനിപ്പോൾ അതിനേക്കാൾ സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് മനുഷ്യന്റെ അധപ്പതനം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഉയർന്ന ജീവിയായി തന്നെ ഇവിടെ ജീവിക്കാം. അങ്ങനെ ജീവിക്കാൻ ആദർശം വേണം, ആശയം വേണം. അതാണ് പരിശുദ്ധ ഖുർആൻ. ശരിയായ വിശ്വാസമുള്ളവരൊഴികെ ലോകസത്താവായ അല്ലാഹുവിൽ വിശ്വാസം വേണം. അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ആശയങ്ങളിൽ വിശ്വാസം വേണം. ആ മുഹമ്മദ് നബിയും ഒരുപോലെയാണ്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു കേവല മനുഷ്യനാണ് എന്ന് പറഞ്ഞു നടന്നാൽ അവൻ വിജയികളുടെ കൂട്ടത്തിൽ പെടുന്നില്ലാതെ പതിച്ചവനാണ്. വിശ്വാസം മതി, കർമ്മം വേണ്ട എന്ന് പറയുന്നൊരു പുത്തൻവാദികൾ പഴയകാലത്തുണ്ടായിരുന്നു. മുർജിഅ എന്നാണ് അവർക്ക് പേര്. ഇന്നും ചില വ്യാജ തരീഖത്തിന്റെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി, പിന്നെ കർമ്മം പ്രശ്നമല്ല എന്ന് പറയുന്നവരില്ലേ? അത് മുർജിഅത്തിന്റെ സ്വഭാവമുള്ളവരാണ്. ഖുർആൻ പറയുന്നു പോരാ, വിശ്വാസം മാത്രം പോരാ, സൽകർമ്മം വേണം. വഅമിലു സ്വാലിഹാത്ത്, അതേ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. സൽകർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യരിൽ നന്മ പ്രചരിപ്പിക്കുക, സത്യം പ്രചരിപ്പിക്കുക. അതുകൊണ്ടാണ് മറ്റൊരു സൂറത്തിൽ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞപ്പോൾ കാലം സാക്ഷിയാണ്, കാലം കൊണ്ട് സത്യമാണ്. മനുഷ്യൻ നിശ്ചയം നഷ്ടത്തിലാണ്. കാരണം മനുഷ്യന്റെ മുതൽ മുടക്ക് ആയുസ്സാണ്, ആയുസ് അവന്റെ ജീവിതത്തിന്റെ മുതൽ മുടക്കാണ്. മുതൽ മുടക്കി ചുരുങ്ങി പോകുന്നതിനാണ് നഷ്ടമെന്ന് പറയുന്നത്. ഓ മനുഷ്യ, നീ നഷ്ടത്തിലാണ്, നഷ്ടന്റെ ആയുസ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ്. നീ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസം വേണം, സൽകർമ്മം വേണം. വതവാസൌ ബിൽ ഹഖ്, ഉൾക്കൊള്ളുന്ന സത്യം പ്രചരിപ്പിക്കണം. ഈ പ്രായമുള്ള സമയത്ത് മഹാനായ ശൈഖുല ഉസ്താദ് അവർക്ക് എന്തിന് കർണാടകയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ കറങ്ങി ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്? വതവാസൌ ബിൽ ഹഖ്, സത്യം പ്രചരിപ്പിക്കണം. ഇവിടെ മനുഷ്യരിൽ പല വിഭാഗവും ഉണ്ടാകും, ആരെയും നിർബന്ധിക്കാൻ പറഞ്ഞിട്ടില്ല. നിർബന്ധിച്ചു കൊണ്ടുവരുന്നൊരു മതമല്ല ഇസ്ലാം.
വിശ്വസിക്കാൻ നിർബന്ധിക്കുകയോ? അങ്ങനൊരു വിഷയമേ ഇസ്ലാമിലില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ വിവിധ വിശ്വാസക്കാരുള്ള ഇന്ത്യ രാജ്യത്ത് സർവമതത്തിലുമുള്ളവർ മാനവികത ഉൾക്കൊണ്ട് സൗഹാർദ്ദത്തോടെ ജീവിക്കണം, സഹകരണത്തോടെ നീങ്ങണം. ഈ സത്യം പ്രചരിപ്പിക്കാനാണ് കഠിനാധ്വാനം ചെയ്ത് SSF പ്രവർത്തകർ, അവരുടെ സഹകാരികൾ പ്രവർത്തിച്ചത്, ഉസ്താദവുകൾ അധ്വാനിച്ചത്. അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വതവാസൗ ബിൽ ഹഖ് കൊണ്ട് സയ്യിദ് ചെയ്യണം. അതിലേറ്റവും വലിയ ബാധ്യത പണ്ഡിതന്മാർക്കും പണ്ഡിതന്മാരെ പിന്തുണക്കാനുള്ള ബാധ്യത ഉമറാക്കൾക്കും യുവാക്കൾക്കുമാണ്. പണ്ഡിതന്മാർ സത്യം പ്രചരിപ്പിക്കാനാകുമ്പോൾ അവർക്ക് ശക്തി പകരണം. അൽഹംദുലില്ലാ, മംഗലാപുരത്തിന് പരിസരങ്ങളിൽ, അതുപോലെ കർണാടകയിലുള്ള ഉമറാക്കൾ, അൽഹംദുലില്ലാ, വളരെ ശക്തമായ നല്ല അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി എന്ന നല്ല ഉസ്താദവരുടെ ഈ സൽക്കർമ്മങ്ങളിൽ, ഉസ്താദവർ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, ഉസ്താദവർ നടത്തുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ അവർ മനസ്സാവാചാ കർമ്മണ ഇന്നേവരെ പിന്തുണക്കുകയും ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. അതിന് അള്ളാഹു അവരെയും ശക്തിപ്പെടുത്തുമാറാകട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, മല്ലാ യർഹമു നാസ ലാ യർഹമുഹുല്ലാ, മനുഷ്യനോ കാരുണ്യം ചെയ്യാത്തവർക്ക് അല്ലാഹു കാരുണ്യം ചെയ്യുകയില്ല. ഇമാം ബുഖാരി കൂടുതൽ ഹദീസിൽ മല്ലാ യർഹം ലാ യർഹം, കാരുണ്യം ചെയ്യാത്തവർ കാരുണ്യം ചെയ്യപ്പെടുകയില്ല എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സാധുക്കൾക്ക് ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ സമ്മേളനം വരുന്ന 18, 19, 20, 21 തീയതികളിൽ നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ ആയിരക്കണക്കിന് സാധു സഹായ സംരക്ഷണ പ്രവർത്തനങ്ങൾ വെറും കേരളത്തിൽ മാത്രമല്ല വിവിധ സ്റ്റേറ്റുകളിൽ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ നമ്മുടെ സംഘടനകൾ അൽഹംദുലില്ലാ SYS ഇപ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം നൽകി. എത്ര ആയിരങ്ങൾക്കാണ്, എവിടെയെല്ലാമാണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്? SYS 60-ാം വാർഷികം നടക്കുന്ന സമയം മർക്കസിന്റെ സമ്മേളനത്തിന് ശേഷം അതിന്റെ സമ്മേളനം വരുന്നു. പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ സമ്മേളിച്ച യുവാക്കളോട് പറയുന്നു, നിങ്ങളും SYS പ്രവർത്തകരായി മാറണം. SSF കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു, നമുക്ക് എല്ലാ മഹല്ലത്തുകളിലും SYS ഉണ്ടാകണം. SSFന്റെ ശേഷം SYS ഉണ്ടാകണം. SSF കഴിഞ്ഞ് പിന്നെ എവിടെ എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടാകാൻ പാടില്ല. ഈ കർണാടകയിൽ എനിക്കറിയാം പല സ്ഥലത്തും പല MNS അസോസിയേഷനുകളുണ്ട്, പല സ്ഥലത്തും വെപ്പ് കമ്മിറ്റികളുണ്ട്. അവരെല്ലാം നല്ല പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ പ്രവർത്തകരാണ്, അവരൊക്കെ നമ്മുടെ ആനിമികൾ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നില് ഒരു മെമ്മോറാണ്ടം കൊടുക്കുമ്പോ ഏത് വെപ്പ് കമ്മിറ്റി, എവിടുത്തെ വെപ്പ് കമ്മിറ്റി, എവിടുത്തെ MNS അസോസിയേഷൻ? അതിന് നമുക്കൊരു കൂട്ടായ്മ വേണ്ടേ? അത് കർണാടകയിൽ SYS പ്രവർത്തനം SSF മുതിർന്ന് വളർന്ന് SYS ആയി മുഴുവൻ മഹല്ലത്തുകളിലും SYS പ്രവർത്തനം നടത്തണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഖണ്ഡത്തെ ഹമീദ് സാഹിബ് നേരത്തെ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിൽ നിങ്ങൾ വന്ന് തുടങ്ങിയതല്ലായിരുന്നോ SSF, ഇപ്പൊ ഇവിടെ എത്തിയില്ലേ എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല തഅലാ ചെയ്യുമാറാകട്ടെ. SSFന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോ വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമായിരുന്നു ഇവിടെ കർണാടകയിലുണ്ടായിരുന്നത്. ഇന്നത് എത്ര വിപുലീകരിക്കപ്പെട്ടു, 25 വർഷത്തെ പ്രവർത്തനം കൊണ്ട് എത്ര ശക്തി ആർജിച്ചു. SYS 60 വർഷം കേരളത്തിൽ പ്രവർത്തിച്ചു, അതിലേറ്റവും കൂടുതൽ ശക്തി പറഞ്ഞു പകർന്നു. എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദവറുകളാണ്. ഇന്നും അതിന്റെ സുപ്രീം കൗൺസിൽ ചെയർമാൻ അവിടുന്ന് പറയുന്നതിനപ്പുറം ഒരിഞ്ച് SYS SSF ഒരു സംഘടനയും അവിടെ നീങ്ങുന്നില്ല, ഇവിടെയും നീങ്ങുകയില്ല എന്നാണ് ഇബ്രാഹിം സിയാരി നേരത്തെ പ്രഖ്യാപിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹത്തായ നമ്മുടെ സംഘടനാ പ്രവർത്തനം, അതിലൂടെ നമ്മൾ വേറെ ഒരു ലക്ഷ്യവും നമുക്കില്ല. നമ്മൾ സത്യം പ്രചരിപ്പിക്കുന്നു, ശരിയായ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏത് നബിയ
ഇവിടെയാണ് ഇവിടെ എതിർപ്പില്ലാത്ത രവി കഴിഞ്ഞു പോയത്. തങ്ങളെ സംബന്ധിച്ച് എതിരാളികളുടെ ആരോപണം എതിരാളികളുടെ വാക്കി അങ്ങേ ടെൻഷനാക്കണ്ട. അവർ രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതുമൊക്കെ നമുക്കറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, സത്യം പ്രചരിപ്പിക്കുമ്പോൾ, സൽക്കർമ്മം പ്രചരിപ്പിക്കുമ്പോൾ എതിരാളികൾ എതിർത്തു നോക്കുകയാണ്. ഒരാൾ പറയുന്നത് പാട്ടുകാരനാണ്, ഒരാൾ പറയുന്നത് ഭക്തനാണ്, വേറൊരാൾ പറയുന്നത് സാഹിബാണ്, പലതും പലതും പറയുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു സമാധാനിച്ചു കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പറയുന്നു, അവര് പരസ്യമായി പറയുന്നതാണ് അതൊക്കെ. രഹസ്യമായി അവർക്കൊരു സംസാരമുണ്ട്, എതിരാളികൾ രഹസ്യമായി ചിലത് പറയുന്നുണ്ട്, അതും നമുക്കറിയാം. അതെന്താണ് അവര് പറയുന്ന ഒരു കാര്യം? നമ്മൾ എത്ര എതിർത്താലും, നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും, നമ്മൾ എത്ര ചീത്ത പറഞ്ഞാലും, നമ്മൾ എത്ര കല്ലെറിഞ്ഞാലും, ഈ മുഹമ്മദിന്റെ പ്രവർത്തനം സജീവമായി വികസിച്ച് വികസിച്ച് ജനങ്ങളല്ല മുഹമ്മദിന്റെ പിന്നെ കൂടുകയാണ്. നമ്മൾ എത്ര തന്നെ എതിർത്തിട്ടും ഒരു ഫലവുമില്ല എന്ന് എതിരാളികൾ രഹസ്യമായി പറയുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സർവ മഹാന്മാരും എതിർപ്പുകൾ തരണം ചെയ്തവരില്ലേ? അവിടുത്തെ മുമ്പല്ല് കുത്തി തെറിച്ചിട്ടില്ലേ? അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടില്ലേ? അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടില്ലേ? ആരും സംരക്ഷിക്കാനില്ലാത്ത രംഗത്ത് സ്വന്തം അമ്മാമന്മാരെ സംരക്ഷണം കിട്ടുമെന്ന നിലയ്ക്ക് തായിഫിൽ ചെന്നപ്പോൾ കല്ലെടുത്തെറിഞ്ഞിട്ട് വല്ലാതെ വേദനിച്ച് വിഷമിച്ചു വരുമ്പോൾ എനിക്ക് അതാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വല്ലാതെ പരിഭ്രമിച്ചു പോയി. ആ സമയത്തും മലക്ക് വന്നിട്ട് എന്നോട് പറയുന്നു, ഈ പർവ്വതമെടുത്ത് നിങ്ങൾ ആക്രമിച്ചവരെ ഞങ്ങളെ നശിപ്പിക്കട്ടെ, നിങ്ങളും എന്നോട് ഓർഡർ ചെയ്താൽ മതി എന്ന് പറയുന്ന വേണ്ട വേണ്ട. ആക്രമിച്ചവരും കല്ലറിഞ്ഞവരും കുറ്റം പറഞ്ഞവരും ചീത്ത പറഞ്ഞവരും അവര് നന്നായില്ലെങ്കിൽ അവരെ മക്കളിൽ ഒരാളെങ്കിലും നന്നായാലോ? ഒരാളെയും നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ റഹ്മത്തുല്ലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർപ്പുകൾ തരണം ചെയ്തിട്ടില്ലേ? അതുകൊണ്ടോ സുഹൃത്തുക്കളെ, ക്ഷമാപൂർവം സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് വഅമലുൽ സാലിഹാത്ത്. ആ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പണ്ഡിതന്മാർക്ക് വെറുതെ കിടന്നുറങ്ങിക്കൂടാ, അതുപോലെ ഉമറാക്കൾക്ക് നോക്കിരുന്നുകൂടാ, യുവാക്കൾക്ക് വെറുതെ ഇരുന്നുകൂടാ. സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗം ചെയ്തത് എന്തിനാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാടും വീടും വിട്ടുകൊണ്ട് ഹിജറ പോകുമ്പോ ഹബീബായ നബി തങ്ങൾക്ക് വല്ലതും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി. അതാ മുന്നിൽ നടക്കുന്നു. മുന്നിൽ നടക്കുമ്പോൾ ഇടവിഭാഗത്ത് നിന്ന് ശത്രു വരുമോന്ന് ഭയപ്പെട്ട് ഇടത്തോട്ടേക്ക് നീങ്ങുന്നു. ഇടത്തോട്ട് നീങ്ങുമ്പോ പിന്നിന്ന് ശത്രു വരുമോന്ന് ചിന്തിച്ച് പിന്നിലോട്ട് നീങ്ങുന്നു. പിന്നിന്ന് ഇങ്ങനെ നടക്കുമ്പോ അതാ വലത് ഭാഗത്ത് ശത്രു വരുമോ പേടിച്ച് വലത്തോട്ട് നീങ്ങുന്നു. വലത് ഭാഗത്ത് എത്തുമ്പോ വീണ്ടും ശത്രുവിനെ ഭയപ്പെട്ട് മുന്നിലേക്ക് നീങ്ങുന്നു. ആകയാൽ വലിയ ഒരു പർവ്വതം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് കയറി അല്പസമയം വിശ്രമിച്ച് അതാ ശത്രുക്കളിൽ രക്ഷ നേടിയ പർവ്വതമാണ്. ആ ജബൽ സൗറിലേക്ക് അവിടുന്ന് ഇങ്ങനെ പോകുമ്പോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലയം വെച്ചുകൊണ്ടാണ് നടന്നതെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. വലയം വെച്ച്
അനുസരിച്ച് നടന്നത് ഹബീബായ നബി തങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ്. കൊല്ലപ്പെടുന്നത് നിസ്കരിക്കുമ്പോഴാണ് തല അറുത്ത് തല വെട്ടിക്കൊണ്ട് കൊല്ലപ്പെട്ടുപോയത്. തീവ്രവാദികളെ ശല്യം കൊണ്ടാണ്. ശരീഅത്തിന്റെ നിയമം മറികടക്കൂല, നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കൂല. ശരിയായ ഭരണം നടക്കുന്ന രാജ്യത്ത് വ്യക്തികൾ കമ്മിറ്റി ഉണ്ടാക്കി നിയമം കയ്യിലെടുക്കുന്ന തീവ്രവാദം അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തലവെട്ടിക്കൊല്ലപ്പെടുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ സുന്നികൾ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പുത്തനാശയക്കാരായ ഖവാരിജുകൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയാണ്. അങ്ങനെ നാല് ഖുലഫാഉ റാശിദുകളും എന്തിന് പ്രയാസം അനുഭവിച്ചു? ഹബീബായ നബി എന്തിന് മുമ്പിൽ മുട്ടിത്തെറിച്ചു? അത് അവർക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ആശയം പഠിക്കാനല്ല, മറിച്ച് അവരുൾക്കൊണ്ട സത്യം, അവരുൾക്കൊണ്ട സത്യം അഞ്ചനകൾ വരെയുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നെ അവർ കഠിനാധ്വാനം ചെയ്തത്. ആരംഭത്തിന്റെ പ്രവർത്തകരെയും ഒ എസ് ഒ എസിന്റെ പ്രവർത്തകരെയും ഒ യുവാക്കളെ ഉമറാക്കളെ എന്റെ സഹപ്രവർത്തകരെ, വിശ്രമമില്ലാത്ത പ്രവർത്തനം അള്ളാഹുവിന്റെ സത്യദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അത് നമ്മൾ മാതൃകാ പുരുഷന്മാരായി ജീവിച്ചുകൊണ്ടാകണം. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാകൂല, വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാവൂല. ഉത്തരച്ച സമയ വെള്ളം കൊണ്ടൊരു വസ്തു കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല. നമ്മൾ മാതൃകാ പുരുഷന്മാരാകണം. നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ സുബിഹിന്റെ ജമാഅത്തിന് പോകാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ സുബിഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഒരു രണ്ടരക്കയത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള സന്മനസ്സുള്ളവരാകണം. നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നവരാകണം. നമ്മൾ അനാവശ്യങ്ങളിൽ മാറി നിൽക്കുന്നവരാകണം. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഒരന്യപെണ്ണിന്റെ ചിത്രം പതിയരുത്. നമ്മളുടെ മൊബൈൽ ഫോണിൽ ഒരന്യപെണ്ണിനെ വിളിക്കരുത്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു ബാപ്പമ്മയെ അധികരിക്കരുത്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു അയൽവാസിയെ ശല്യം ചെയ്യരുത്. ഏത് മതക്കാരനാകട്ടെ, നമ്മെ കൊണ്ടൊരു ശല്യം ഒരു മതക്കാരനും ഉണ്ടാകരുത്, ഒരു മതമില്ലാത്തവരും ഉണ്ടാകരുത്. നമ്മുടെ നാമുകൊണ്ട് മറ്റൊരാളെ ചീത്ത പറയരുത്, മറ്റൊരാളെ ദൈവത്തെ പറയരുത്. നമ്മുടെ നാമുകൊണ്ട് കള്ളം പറയരുത്. നമ്മൾ വഞ്ചിക്കുന്നവരാകരുത്. നമ്മൾ ചതിയന്മാരാകരുത്. നമ്മൾ വാങ്ങിയാൽ കൊടുക്കാത്തവരാകരുത്. നമ്മൾ സാമ്പത്തിക രംഗം, സാമൂഹ്യ രംഗം, വ്യാവസായിക രംഗം എല്ലാം ക്ലിയറായ നിലക്ക് കൊണ്ടുപോകുന്നവരാകണം. അള്ളാഹു നിശ്ചയിച്ചത് ഇവിടെ നടക്കും, അല്ലാത്ത നടക്കുകയില്ല എന്നുറപ്പിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ സുന്നത്തിന്റെ മാറ്റം മാത്രമാണ് സത്യം എന്ന് 100 പ്രാവശ്യം പറഞ്ഞാലും മരിക്കുന്നവരെ പറഞ്ഞാലും ആ സത്യം നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം വരില്ല. ആ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. സുന്നത്തിന്റെ മാറ്റം മാത്രമേ ഹത്തുള്ളൂ, യാതൊരു സംശയവുമില്ല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതമാണ്, അവിടുത്തെ സഹാബികൾ പഠിപ്പിച്ചതാണ്. അവിടെ മുതൽ ഇന്നേ വരെ മഹാനായ മർഹൂം താജുൽ ഉലമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സംഘടനാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ ചീത്ത പറയലാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിൽ മഹന്നത്തിൽ കുഴപ്പം ഉണ്ടാക്കലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സംഘടനാ പ്രവർത്തനം ഞാൻ മറ്റുള്ള കുറ്റം പറയലാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ 10 ദിവസത്തോളം ഈ വലിയ സംരംഭം മഹാനായ ഉസ്താദുകളിൽ നടത്തി അള്ളാഹു നൽകട്ടെ. ചീത്ത പറഞ്ഞോ, തെളിവ് പറഞ്ഞോ, കുറ്റം പറഞ്ഞോ, ദൈവത്ത് പറഞ്ഞോ, നമ്മുടെ ഡ്യൂട്ടി അതല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾ നിസ്കാരം നിർവഹിച്ചു, നിസ്കാരം നിർവഹിച്ചു, രണ്ടാളുകൾ നിസ്കാരം നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു രണ്ടാളെ ഇങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, രണ്ടാളും രണ്ടാൾക്കും നോമ്പാണ്, നോമ്പോടുകൂടി തന്നെയാണ് നിസ്കാരം നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങള് രണ്ടാളും പോയിട്ട് വുദു മാറ്റി ഇടുക, എന്റെ നിസ്കാരം ഒന്നും കൂടി നിസ്കരിക്കണം. ഈദാ വുദുഅക്കുമാ വസലാത്തുക്കുമാ വഖ്ലിയാ ഫീ സൗമിക്കുമാ വഖ്ലിയാഹു യൗമനാഖറാ, എന്നിട്ട് ആ നോമ്പ് വേറെ ദിവസം അള്ളാഹു ഉദ്ദീമുണ്ട്. ഇപ്പൊ നിങ്ങൾ വുദു മാറ്റണം, നിസ്കാരവും
പറഞ്ഞെടുക്കണം. അതിന്റെ പുറമേ നിങ്ങൾ നോമ്പി പറയുന്ന പൂർത്തീകരിച്ച പക്ഷേ നോമ്പുകളാ വിടണം. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ ഈപത്ത് പറഞ്ഞിട്ടുണ്ട്, വേറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് ചിലപ്പോ നോമ്പ് മുറിഞ്ഞു പറയില്ല, അസ്കാരം മുറിഞ്ഞു പറയില്ല, പക്ഷേ എല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിച്ചാൽ നോമ്പ് വരൂ. അത് പിന്നെ അറക്കാത്തതാ തിന്നുന്നെങ്കിലോ, പിന്നെ മനുഷ്യന്റെ മാംസാ തിന്നെങ്കിലോ, അത് ശവത്തുന്ന പോലെ തിന്നാണെങ്കിലോ അവന്റെ നോമ്പ് മുറിയുന്ന ഉറപ്പില്ലേ? കാരണം അവൻ ശവത്തുന്നതല്ലേ, ശവത്തുന്ന നോമ്പ് മുറിയില്ലേ? അപ്പൊ അത് ആത്മീയമായ ചിന്തയിൽ നോമ്പും പറഞ്ഞിട്ടുണ്ട്, നിസ്കാരവും പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരാളെ കുറ്റം പറയുന്ന ഏർപ്പാടല്ല സംഘടനാ പ്രവർത്തനം, മറിച്ച് നാം സത്യത്തിലായി ജീവിക്കുക, മറ്റുള്ളവരെ സത്യത്തിലേക്ക് കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ നയപരിപാടികൾ നമ്മൾ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, നീതി അനുസരിച്ച് പ്രവർത്തിക്കണം, നീതി പുലർത്തണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രചരണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നീതിപൂർവം പ്രവർത്തിക്കാൻ എല്ലാ ഭരണാധികാരികൾക്കും എല്ലാ ജഡ്ജിമാർക്കും എല്ലാ ഖാലിമാർക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇദാ ഹക്കംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദീൽ, നിങ്ങൾ തീരുമാനമെടുക്കുമ്പോ നീതിപൂർവകമായ തീരുമാനമെടുക്കണം, അപ്പോഴേ ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ കഴിയൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ നിർദ്ദേശിക്കുകയാണ് എവിടെയും നീതി. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോകുന്ന സമയത്ത് പടത്തുപ്പി വീണുപോയി. അലി റളിയല്ലാഹു അൻഹു കുറെ തിരഞ്ഞു നോക്കി, എവിടെയും പടത്തുപ്പി കണ്ടില്ല. പിറ്റേ ദിവസം ഒരു അമുസ്ലിം സഹോദരൻ ആ പടത്തുപ്പി വിൽക്കാൻ വേണ്ടിയിരിക്കുന്നത് കണ്ടു. അലി റളിയല്ലാഹു അൻഹു എന്റേതാണെങ്കിൽ തരണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റേതാണെന്ന് വാദിച്ചു. അലി റളിയല്ലാഹു അൻഹു ഇതിനോട് വാദിച്ചു, ഇതെന്റേതാ. ഭരണാധികാരിയായ അലി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് കോടതിയിൽ പോകാം. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവാണ് കോടതിയിലെ ജഡ്ജി, ഖാദിയുടെ അടുക്കൽ പോകാം. സുബ്ഹാനല്ലാഹ്, അലി ബിൻ അബീ താലിബ് അള്ളാഹുവിന്റെ ഭരണാധികാരിയാണ്, സുറൈഹുൽ ഖാദിയുടെ സമീപത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. നിയമം അനുസരിച്ച് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് നിയമം ഇവിടെ പ്രഖ്യാപിക്കേണ്ട ഖാദി ജഡ്ജിയുടെ സമീപത്തേക്ക് പോകാൻ അലി റളിയല്ലാഹു സന്നദ്ധനായി പോയി. അലി ബിൻ അബീ താലിബ് അള്ളാഹുവിന്റെ വിഷയം അവതരിപ്പിച്ചു, എന്റെ പടത്തൊപ്പി ഇദ്ദേഹത്തിന്റെ കൈവശത്തിലുണ്ട്, അതേക്ക് വാങ്ങി തരണം. ഖാദി അവിടുന്ന് ചോദിച്ചു, ജഡ്ജി സുറൈഹുൽ ഖാദി ചോദിച്ചു, അതെ. എല്ലാം കേട്ടതിന് ശേഷം അമുസ്ലിം സഹോദരനായ മജൂസിയോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ അമീറുൽ മുഅ്മിനീനെ തെറ്റിദ്ധരിക്കുന്നില്ല, പക്ഷെ ഇത് എന്റേതാണ്, എന്റെ കൈവശത്തിലാണ് എന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ ഖാദി പറഞ്ഞു, തെളിവുണ്ടോ നിങ്ങൾക്ക്? അലി ബിൻ അബീ താലിബ് അള്ളാഹുവിനോട് തെളിവ് ചോദിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ തെളിവ് വേണ്ടത്? രണ്ട് സാക്ഷി ഉണ്ട്, ഒന്നെന്റെ മകൻ ഹസൻ അതിന് സാക്ഷിയാണ്, ഒന്നെന്റെ അടിമ ഖംറും സാക്ഷിയാണ്. അലി ബിൻ അബീ താലിബ് അള്ളാഹുവിനോട് ഖാദി പറഞ്ഞു, ഓ അലി ബിൻ അബീ താലിബ്, ഈ കേസിൽ നിങ്ങളെ മകൻ സാക്ഷിക്ക് പറ്റൂല, ഈ കേസിൽ നിങ്ങളെ മകൻ സാക്ഷിക്ക് പറ്റൂല, അതിന്റെ സ്വർഗത്തിലാണെന്ന് എബ്സൽവാൻ പറഞ്ഞാളല്ലേ എന്റെ മകൻ, അതൊക്കെ ശരിയാണ്, ഞാനും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വാപ്പക്കനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയും സ്വീകരിക്കൂല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ മകൻ, അലി ബിൻ അബീ താലിബിന്റെ മകൻ, സ്വർഗത്തിലെ നേതാവ് ഹസൻ റളിയല്ലാഹുവിന്റെ സാക്ഷി ഖാദി സ്വീകരിച്ചില്ല. കാരണം ഖാദി നിഷ്പക്ഷമതിയായി, ഖാദി പക്ഷപാതിയാകാൻ പാടില്ല. വലിയ മഹാനാണ്, പക്ഷേ ഒരു ഖാദിക്കും ഒരു ജഡ്ജിയുടെ ഉത്തരവാദിത്വം നിഷ്പക്ഷതയാവുക എന്നതാണ്. നിങ്ങളുടെ മകൻ സാക്ഷിക്കപ്പെട്ടില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മജൂസി, ആ പടത്തുപ്പി നിങ്ങൾ എടുത്തോ, എനിക്ക് വേറെ സാക്ഷിയൊന്നുമില്ല, ഞാൻ പോവുകയാണ്, ഞാനിവിടെ നിയമം കൈയെടുക്കാനൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. അപ്പൊ ഈ മജൂസി അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിക്കുകയാണ്, പോകല്ല അമീറുൽമുഅ്മിനീൻ, എന്റെ നിങ്ങളുടേതാണ് ഈ പടത്തൊപ്പി എന്നതിന് നിങ്ങളുടെ മകനല്ലാത്ത ഒരു സാക്ഷിയും കൂടി ഉണ്ട്. അതാരാ? അത് ഞാൻ തന്നെ, ഇത് ഞാൻ തന്നെ അതിന് സാക്ഷി. അതിന്റെ അത് നിങ്ങളോട് വീണുപോയപ്പോ ഞാൻ എടുത്തതാണ്, എനിക്കറിയാം നിങ്ങളാണ്, ഞാൻ സാക്ഷിയാണ്. ഞാൻ ആലോചിക്കുകയാണ് നിങ്ങളുടെ ഈ വ്യവസ്ഥയെ കുറിച്ച്, ഈ ആശയത്തെ കുറിച്ച്. ഭരണാധികാരിയായ നിങ്ങൾ ഖാദിയുടെ മുന്നിലേക്ക് വരുന്നു, ഖാദിയോ ഖാദിയെ ഖാദിയാക്കിയ ഭരണാധികാരിക്ക് അനുകൂലമായി പറയാൻ തയ്യാറല്ല.
നിഷ്പക്ഷമായ സമീപനം. അപ്പുറത്തുള്ളത് അമുസ്ലിമാണ്, എന്നിട്ടും നിഷ്പക്ഷമായ സമീപനം. ഇത്തരം ഖാദിമമാരുള്ള ഒരു രാഷ്ട്രത്തിൽ, ഇത്തരം ഭരണാധികാരമുള്ള ഒരു രാഷ്ട്രത്തിൽ, ഇത്തരം ജനങ്ങളുള്ള ഒരു രാജ്യത്ത്, അതേ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാനും മെമ്പറാകാൻ ഉദ്ദേശിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുസ്ലിം ഇസ്ലാമിലേക്ക് വന്നുപോയി. സുഹൃത്തുക്കളെ, നീതിപൂർവമായ തീരുമാനം, നിഷ്പക്ഷമായ സമീപനം ജഡ്ജിമാരിൽ ഉണ്ടാകണം, ഖാദിമുകളിൽ ഉണ്ടാകണം, നേതാക്കളിൽ ഉണ്ടാകണം, പണ്ഡിതന്മാരിൽ ഉണ്ടാകണം. അപ്പോഴേ പടച്ചറബിന്റെ തീ ഇവിടെ സത്യമായ നിലയ്ക്ക് ജനങ്ങൾ ഉൾക്കൊള്ളുകയുള്ളൂ, അറിയുകയുള്ളൂ. അതുകൊണ്ട് മാതൃകാ പുരുഷന്മാരായി ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിന്റെ തീരിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങളെ ഉസ്താദമാ മഹാനായ ഖബറുല്ലുലമ നൂറുല്ലുലമ കൻസുല്ലുലമ ഞങ്ങളുടെ സുലൈമാൻ ഉസ്താദ്, ഞങ്ങളുടെ ബേക്കൽ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഞങ്ങളെ പണ്ഡിതന്മാർ ആരൊക്കെ ജീവിച്ചിരിപ്പുള്ളവരുണ്ടോ അവർക്കെല്ലാം ഈ ദീർഘായുസ്സും ഹിമ്മത്തും തഖ്വയും ഞങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളെ സാധാതുക്കൾക്ക്, പണ്ഡിതന്മാരെ പിന്തുടരുന്ന ഉമറാക്കൾക്ക് നീ എല്ലാ ഖൈറും ബറക്കത്തും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയായി ഈ യാത്രയും ഞങ്ങളുടെ എല്ലാ യാത്രകളും, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ കബൂൽ ചെയ്യണമോ റഹ്മാനെ. വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും ഇതിനെ സഹായിച്ചവർക്കും ഞങ്ങൾക്കും നീ സഹായം നൽകണം റഹ്മാനെ. അല്ലാഹു അല്ലാഹു ഇന്നാ നസ്അലുക ബിഅന്നാ നസ്അലു അന്നക അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ വാഹിദുൽ അഹദു സമദുൽ ഫർദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. പടച്ച റബ്ബേ, സി എം ഇബ്രാഹിം സാഹിബ് അവരുകൾ അതാ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. മഹാനായ ഉസ്താദ് അവർക്ക് ഒരു 100 വയസ്സ് പ്രായമായിട്ട് ഞങ്ങൾക്ക് ഉസ്താദിന്റെ കൂടെ ഇരിക്കാൻ തൗഫീഖ് നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. റബ്ബേ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണെങ്കിലും ഔലിയാക്കൾ സാലിഹീങ്ങളെ ആലിമീങ്ങളെ അദ്ദേഹം സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് മനസ്സിലാകാറുണ്ട്. ഞങ്ങളെല്ലാം നിന്നോട് ആവശ്യപ്പെടുന്നു ഉസ്താദ്, അവർക്ക് ആഫിയത്തോടുകൂടി നീ ദീർഘായുസ്സും ഹിമ്മത്തും തഖ്വയും വേണം നൂറും ഏറ്റുതരണം റഹ്മാനെ. അവിടുത്തെ തൂണുകയാത്തോട്ട് ഞങ്ങളെ നീ സൂക്ഷിക്കണം റഹ്മാനെ. സുന്നത്തിന്റെ ഭാഗത്തിന്റെ ഹിദ്മത്തായി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ ഏത് കാര്യം പറയുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, അത് ഈ ലോകത്തിന്റെ മുഴുവൻ സ്വത്താവായ നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രവർത്തകർക്കും ഞങ്ങളുടെ നേതാക്കൾക്കും ഞങ്ങളുടെ അനുകൂലികൾക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ. അവസാനം ഞങ്ങളെ കഴിഞ്ഞു പോയ ഞങ്ങളെ മഹാന്മാരോടുകൂടെ ഞങ്ങളെയും നീ ജന്നത്തുൽ ഫിർദൗസിൽ നിർമ്മിച്ചിട്ടുള്ള റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എന്റെ സംഘാടകരോട് ഒറ്റ വാക്കും, ഞാനിതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു. പക്ഷേ ചെറിയ ശാരീരികമായ ചെറിയ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നും പങ്കെടുക്കാൻ അള്ളാഹുത്താല അവസരം തന്നു, അൽഹംദുലില്ല. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനിതിന്റെ തുടക്കത്തിൽ ഇതിന്റെ പരിപാടി ആസൂത്രണം ചെയ്യുന്ന യോഗത്തിൽ വന്ന് എല്ലാവരോടും വളരെ നേരാക്കണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടില്ല എന്ന് പോർത്തവർക്കാർക്കും തോന്നരുത്. ചെറിയ അസുഖം ഉള്ളതുകൊണ്ടായിരുന്നു വരാനും ഇപ്പൊ സുഖമുണ്ട്. അള്ളാഹുത്താല പൂർണ്ണമായ സൂചിച്ചു തരട്ടെ. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിച്ചിരുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഹോദരരെ, ഈകാഗലെ കെ സി എഫ് യു എ യു എ യു ചെയ്യുന്ന
ഹസ്താന്തരിച്ചതാക ആംബുലൻസ് നമ്മ വേദികയ ഇടഭാഗത്തിൽ നിന്നിട്ട് പക്കതിലെ ഏറ്റു വിളകെ സുള്ളിയതല്ലേ ഹസ്താന്തര കൊണ്ടെത്ത ആംബുലൻസ് കിലവേ ദിനങ്ങളല്ലേ സൗദി കെ സി എഫ് സൗദി ഘടകത மொபைல் லைப்ரரி இன்ஷால்லா சீக்கிரவே சேவையன்னு ஆரம்பம் அடிக்கிறேன் நம்ம முந்தைய சுல்தான் உமர் அவர பாஷணக்கிந்த முஞ்சிதவாகி சவுதி கேசிஎஃப் கட்டகதவர ஒன்று செக்கன்ன இல்லி உஸ்தாதரவர கைகி ஹஸ்தாந்தரிசிக்கிறேன் அதற்காக அதர நாயக்கராக ஃபாரூக் காட்டிப்பள்ள அவரன்னு ஆஹ்வானிஸ்தா இதேவே அதே ரீதி நம்ம ಕರ್ನಾಟಕ ಯಾತ್ರೆಯ ಸಂದರ್ಭದಲ್ಲಿ ಸಂಗ್ರಹಿಸಲಾದ ನಿಧಿಯನ್ನ ಸಿಲ್ವರ್ ಜುಬಿಲಿ ನಿಧಿಯನ್ನ ಆಸ್ಥಾನ ಮತ್ತು ಕರ್ನಾಟಕ ಯಾತ್ರೆಗಾಗಿ ಸಂಯೋಜಿಸಲಾದ ಸಿಲ್ವರ್ ಜುಬಿಲಿ ನಿಧಿ ಉಳ್ಳಾಲ ಮೂಡಬಿದಿರೆ ಸುರತ್ಕಲ್ ಮಂಗಳೂರು ಉಪ್ಪಿನಂಗಡಿ ಡಿವಿಷನ್ ಹಾಗೂ ಶಿವಮೊಗ್ಗ ಜಿಲ್ಲೆಯ ನಾಯಕರು ಹಸ್ತಾಂತರಿಸುತ್ತಿದ್ದಾರೆ ಸಂಬಂಧಪಟ್ಟವರನ್ನ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ ಮಲಪ್ಪುರಂ ಕೊಂಡೋಟಿ ಪರಪೂರ್ ವಾಸುಚಯಂ ಗೇಟ್ ನಂಬರ್ 7 ಬಳಿಗೆ ಬರಬೇಕು ಗೇಟ್ ನಂಬರ್ 7 ಬರೇಂಡದಾಗಿದೆ